ഹലോ ഇജു വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ ജൂനിയർ ഇൻസ്പെക്ടർ ഇൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് കോപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സിലബസ് അവർ കറക്റ്റായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കേട്ടോ അതേപോലെ നമ്മുടെ എക്സാം വരുന്നത് സെപ്റ്റംബർ ഫസ്റ്റ് വീക്കാണ് സെപ്റ്റംബർ അഞ്ചിനാണ് നമ്മുടെ എക്സാം കണ്ടക്ട് ചെയ്തതെന്നും അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമുക്ക് എന്താണ് ഒരു ടു മന്ത്സ് മാത്രമേ നമുക്ക് പ്രിപ്പയർ ചെയ്യാനും റിവിഷൻ ചെയ്യാനും ഒക്കെ സമയമുള്ളൂ അപ്പോൾ നമുക്ക് എന്താണ് ആയിട്ട് നോക്കാം എന്താണെന്നുള്ളത് പാർട്ട് വൺ എന്ന് പറഞ്ഞാൽ ആണ് അമ്പത് മാർക്കിനാണ് വരുന്നത് അതിൽ നമുക്കറിയാം കോപ്പറേഷൻ ആൻഡ് അതർ ഇക്കണോമിക് സിസ്റ്റം സിസ്റ്റം അതിൽ നമ്മൾ ക്യാപിറ്റലിസം സോഷ്യലിസം കമ്മ്യൂണിസം തുടങ്ങിയ വർ എന്താണ് വരുന്നത് പാർട്ടണർഷിപ്പ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസൊക്കെ അഞ്ച് മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരിക പിന്നീട് നമ്മൾ വരുന്നത് ഇവല്യൂഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് കോപറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണ് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ അതായത് ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് തേർഡ് സ്റ്റേജ് ഫോർത്ത് സ്റ്റേജ് ഒക്കെയാണ് വരുന്നത് അതിലും അഞ്ച് മാർക്ക് തന്നെയാണ് പിന്നീട് വരുന്ന ടൈപ്പ് ഓഫ് കോപറേറ്റീവ്സ് ഇൻ ഇന്ത്യ ആൻഡ് കേരളയാണ് നമ്മൾ പറഞ്ഞ പോലെ ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം സ്ട്രക്ചർ അതേപോലെ ലോങ് ടേം ക്രെഡിറ്റ് സ്ട്രക്ചർ നാഫെഡ് ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് പ്രോസസിംഗ് കോഓപ്പറേറ്റീവ്സ് കൺസ്യൂമർ കോഓപ്പറേറ്റീവ്സ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് ഒക്കെയാണ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ നാഫെഡ് ഇഫ്കോ ക്രിപ്കോ നബാർഡ് എൻ ഡി ഡി ബി എൻ സി ഡി സി ഹൗസിംഗ് അങ്ങനെ നാഷണൽ ഓർഗനൈസേഷനാണ് പിന്നീട് നമ്മൾ പ്രധാനമായിട്ട് പറയാനുള്ളത് കോപ്പറേറ്റീവ് ഓഡിറ്റ് വരുന്നതിൻ്റെ ഡെഫിനിഷൻ ഒബ്ജക്റ്റീവ് സ്കോപ്പ് അഡ്വാൻറ്റേജ് ഓഡിറ്റ് പ്രോഗ്രാംസ് ആറ് മാർക്കിന് കേട്ടോ വരുന്നത് ആരുടെ ആറ് മാർക്കിന് അതിന് വരുന്നുണ്ട് പിന്നീട് വരുന്ന ഇഷ്യൂസ് ഇൻ കോപ്പറേറ്റീവ് മാനേജ്മെൻ്റ് ആണ് അതിൽ കോൺഫ്ലിക്റ്റ് ആൻഡ് കോർപ്പറേഷൻ അസോ അസോസിയേറ്റീവ് ക്യാരക്ടർ ഇൻ കോഓപ്പറേറ്റീവ് ആൻഡ് മാനേജ്മെൻറ്റ് കോപ്പറേഷൻ അസോസിയേഷൻ ഒക്കെ വരുന്നുണ്ട് സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ട് വരുന്നുണ്ട് സോഴ്സസ് ഓഫ് ഫണ്ട്സ് വരുന്നുണ്ട് പിന്നീട് വരുന്നത് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ കോപ്പറേറ്റീവ് ലോ ആണ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല് പന്ത്രണ്ടിലുള്ള ആക്ട് പ്രസൻറ്റിലുള്ള ആക്ട് ഒക്കെ വരുന്നുണ്ട് അതിൽ പിന്നീട് ഏറ്റവും കൂടുതൽ ഫോർട്ടി മാർക്സ് ചോദിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ വൈഡ് ആയിട്ടുള്ള സിലബസ് എന്ന് പറയുന്നത് നമ്മുടെ ബാങ്കിങ് തന്നെയാണ് ബാങ്കിൻ്റെ മുഴുവൻ പാട്ടും വരുന്നുണ്ടെന്നാണ് ഒരു പ്രത്യേക ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റ് വരുന്നുണ്ട് നമ്മുടെ സെൻട്രൽ ബാങ്കിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് അവരുടെ മോണിറ്ററി മെഷേഴ്സ് നോൺ മോണിറ്ററി മെഷേഴ്സ് ഇന്ത്യൻ ബാങ്കിങ്ങിൻ്റെ സിസ്റ്റം അതേപോലെ ടൈപ്സ് ഓഫ് ബാങ്കുകൾ ഇന്ത്യൻ ആൻഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ബാങ്ക് ലജിസ്ലേഷനെ കുറിച്ചിട്ട് പറഞ്ഞു ബാങ്ക് റെഗുലേഷൻസ് ആക്ട് പുതിയ പുതിയ പ്രാക്ടീസസ് ഓഫ് ബാങ്കിങ് ലോ റിലേറ്റിംഗ് ടു നെഗോഷ്യബിൾ ഇൻട്രുമെൻറ്റ് ആക്ട് അഗ്രിക്കൾച്ചർ മൈക്രോ ഫൈനാൻസ് ടെക്നോളജിക്കൽ അഡ്വാൻസസ് റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ ബാങ്കിങ് വരുന്നുണ്ട് പിന്നെ പത്ത് മാർക്കിന് നമ്മൾ ഹാർഡ്വെയർ ഒക്കെ കുറിച്ചാണ് ഐ ടിയിലാണ് സൈബർ ലോസിലാണ് വരുന്നത് ഇൻപുട്ട് ഡിവൈസസ് ഔട്ട്പുട്ട് ഡിവൈസസ് സോഫ്റ്റ്വെയർ അതിൻ്റെയൊക്കെ ബേസ് ആണ് അറിയേണ്ടത് അതേപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഐ ടി ആക്ട് അതൊരു ലോസ് അവയർനെസ് ലെവൽ ടൈപ്പ്സ് ഓഫ് ക്രൈംസ് ഒക്കെ അവെയർനെസ് ലെവലാണ് ക്വസ്റ്റൻ വരിക അപ്പോൾ നമുക്കറിയാം ഏകദേശം രണ്ട് മാസം മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ എന്തായാലും സെപ്റ്റംബർ ഫൈവിലാണ് എക്സാം നടക്കുന്നത് അപ്പോൾ നന്നായിട്ട് പഠിക്കാം ഈ സിലബസിൻ്റെ പി ഡി എഫ് നിങ്ങൾക്ക് എന്താണ് സൈറ്റിൽ അതിൻ്റെ അവൈലബിൾ ആണ് സോ നന്നായി പഠിക്കാം സോ ഇതിൻ്റെ മറ്റുള്ള വീഡിയോകൾ ദേസിയുമായി ബന്ധപ്പെട്ടുള്ള മറ്റുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നമ്മുടെ പ്ലേലിസ്റ്റിൽ കാണാവുന്നതാണ് സാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിൽ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോയുമായി പിന്നീട് കാണാൻ ബൈ